ലൈൻ ലീഡർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചായിരുന്നു. നമ്മൾ ചൂണ്ട കിട്ടുന്ന ആദ്യം കാണിച്ചിരുന്നു, അതേപോലെ തന്നെ നമ്മൾ ചൂണ്ട സ്നാപ്പും സീവ്നസ് റിങ്ങും കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം ഇതാണ് ലൈൻ ലീഡർ. ഇത് ഉപയോഗിക്കേണ്ട സാഹചര്യം, നമ്മൾ ചേറുവരാൽ ഫ്രോഗ് ഉപയോഗിച്ച് ചേറുവരാലിനെ പിടിക്കുമ്പോഴേ, വാഹവരാലിനെ ജമ്പ് ഫ്രോഗ് ലൂറൊക്കെ ഉപയോഗിച്ച് പിടിക്കുമ്പോഴേ, പിന്നെ ഷാഡ് ചെറിയ കൊഞ്ച് ലൂറ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴേ, വാളയെ പിടിക്കാൻ സ്പൂൺ ലൂർ ഉപയോഗിക്കുമ്പോഴേ, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ സ്റ്റീൽ ലൈൻ ഉപയോഗിക്കണം. കാരണം ചെറിയ സ്പൂൺ ആയതുകൊണ്ട് വാളയുടെ വലിയ വായുവാണ്, അത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. വായിൽ പോയാൽ സെക്കൻഡിൽ ലൈൻ കട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ നമ്മൾ സ്റ്റീൽ ലൈൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഫ്രോഗ് ആണെങ്കിലും ചെറുവരാൽ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ജമ്പ് ഫ്രോഗ് ആണെങ്കിലും ഒരുമാതിരിപ്പെട്ടതൊക്കെ വാഹവരാൽ അടിക്കുമ്പോൾ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അന്നേരവും വായ്ക്കകത്ത് ലൈൻ ചെല്ലുകയും കടിച്ചു പൊട്ടിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ കടലിൽ മീൻ പിടിക്കുമ്പോൾ ചെമ്പല്ലി, കാളാഞ്ചി, സ്രാവ് ഇതിനെയൊക്കെ ഷാഡ്, കൊഞ്ചിലൂറ് അല്ലെങ്കിൽ എന്തെങ്കിലും ജീവനുള്ള ഇര ഇടുമ്പോഴും ഇവൻ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും ലൈൻ വായിൽ പോയിട്ട് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ സ്റ്റീലിൻ്റെ ലൈൻ ഉപയോഗിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ സ്റ്റീലിൻ്റെ ലൈൻ നമ്മൾ ഇതുപോലെ ആദ്യം സ്നാപ്പ് ലോക്കും റിങ്ങും ഇട്ടതിന് ശേഷം സ്റ്റീലിൻ്റെ ലൈൻ എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടും, അതിടുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു സ്നാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ ചൂണ്ട ഇടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ചൂണ്ടയിട്ടാണ് കാണിച്ചത്, എൻ്റെ ലൂർ ഇപ്പോൾ കയ്യിലിരിപ്പില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ലൂറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൂറുകൾ അപ്പോൾ അപ്പോൾ കണക്ട് ചെയ്യുക. സ്റ്റാർഡ് ഇടണേ സ്റ്റാർഡ് ഇടുക, ഫ്രോഗ് ഇടണേ ഫ്രോഗ് ഇടുക, അങ്ങനെ ഇഷ്ടമുള്ള ചൂണ്ടകൾ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യേണ്ടത്.